ഇതോടെ കഴിക്കും മക്കളെ. കഴിഞ്ഞില്ലേ? ഉച്ചക്ക് മക്കൾക്ക് അറിയില്ലേ, വിഷമിക്കണ്ട കേട്ടോ, അമ്മ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം കേട്ടോ. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, പിന്നെ ദിവാകരന്റെ അണ്ണാക്കിലോട്ടുണ്ടാക്കല്. എന്താ രാഘവ, എന്താ എന്ത് പാടു? തീർക്കോ, ഇങ്ങോട്ടുണ്ടാക്കിയ വണ്ടി കാശ. ഇനി കളിക്ക് നിന്ന പൊന്നുമോള് പരിവരില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. മോക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ആരാടോ ഇയാള്? മരുമോന. മണലടിക്കാൻ നിൽക്കാതെ മരുമോൻ വണ്ടിപ്പണിക്ക് നടക്കുക എന്ന് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ അയാളോടൊരു മതിപ്പാ തോന്നിയത്. പുഴയെന്ന് നിധി കിട്ടുമെന്നും പറഞ്ഞ് കാലം കളഞ്ഞില്ലല്ലോ, പിന്നെ അധ്വാനിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലും. അധ്വാനിക്കുന്നുണ്ട് ഇല്ലെന്നാരാ പറഞ്ഞേ? ചില്ലി പൈസ അനാമത്ത് കളയത്തുമില്ലെന്ന്. പക്ഷെ അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാടും? യവന്റെ കൂടെ അയച്ചേ പിന്നെ കീറിത്തുന്നാത്ത ഒരു ബ്ലൗസ് ഇട്ട് എന്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൈലിമുണ്ട് വാങ്ങണമെങ്കിൽ കോഴിയെ വളർത്തി മുട്ട വിറ്റും എന്റെ കുഞ്ഞു തന്നെ നുള്ളിപ്പിറക്കി ഉണ്ടാക്കണം. വണ്ടിക്കാളയ്ക്ക് പുല്ലെറിഞ്ഞു കൊടുക്കണ പോലെ മൂന്ന് നേരവും പള്ള നിറയ്ക്കാനുള്ളത് ഇട്ടു കൊടുക്കും. വാരി തിന്ന് മിണ്ടാതെ കിടന്നോണം. എന്റെ മോളായിട്ടാടും, ലോകത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നേ ഇട്ടെറിഞ്ഞു പോയെ. ദരിദ്രനാടോ പരമ ദരിദ്രൻ, എന്നാലും എന്റെ രണ്ട് പെമ്മക്കളെയും രാജകുമാരിമാരെ പോലെ ഞാൻ വളർത്തിയത് അറിയാലോ തനിക്ക്. അമ്മയില്ലാത്ത ദണ്ണം ഒരു കാര്യത്തിലും അവരറിഞ്ഞിട്ടില്ല, ഒന്നും ചൊവ്വായില്ല. ഇളയതിനെ ദൈവം നേരത്തെ വിളിച്ചു. ഇതിന്റെ അനുഭവം താ ഇങ്ങനെ. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വേവലാതിയില്ല. ഏതെങ്കിലും ഒരു പൂരക്കാലം ഒടുങ്ങുമ്പോൾ ഒരു ബലൂൺ പൊട്ടണ പോലെ തീർന്നു കിട്ടും. പക്ഷേ ഈ കുഞ്ഞ് അതിനൊരു ജീവിതമില്ലേ? അമ്പലപ്പറമ്പ് തുറന്ന് നടന്ന് ഇല്ലാണ്ടാവുകയാ. എന്താ മോളെ പോകുന്നത്? വാങ്ങിക്കാം ഇത്തിരി കഴിയട്ടെ മോളെ. പൊന്നൂട്ടിയെ, മോഹൻലാലിന്റെ മേലാണല്ലോ കണ്ണ്.
മമ്മൂട്ടി കാണാതെ എടുത്തു. ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, എന്നെ പെട്ടിയില് വെക്കാനാ. മോളി എടുത്തോ കേട്ടോ. ഇത് നമ്മള് കരുതുന്നിടത്തൊന്നും നിക്കുകയല്ലേ. ആനയുടെ ചൊറി തന്നെ ആടികൊള്ളുന്നേ. ഇയാൾ എപ്പോഴും ഇങ്ങനാ, അതിന്റെ കണ്ണിന്റെ താഴെ കണ്ടോ, തോട്ടിയിട്ട് പിടിച്ചതാ. നല്ല തൊഴി വിട്ടണേ. ആ സ്ഥലമായി, ഇറങ്ങിക്കോളൂ. വാമോളെ വാമോളെ. സ്വാമി പഠിപ്പിച്ച പാട്ടൊക്കെ പഠിച്ചോ. ഏ, ഇനി അടുത്ത തവണ കാണുമ്പോ പാടി തരുമോ? ആണോ? മിടുക്കി, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ, പഠിപ്പിക്കണം. മാലയിട്ട് മല ചവിട്ടിക്കണോ? അയ്യപ്പസ്വാമി കാക്കും. വയ്യ, കുറച്ചേരൊന്ന് ഇരുന്നിട്ട് പോവാം. അയ്യോ, അപ്പൂപ്പൻ ഗുളിക അയച്ചില്ല. ഈ അപ്പൂപ്പൻ ഒരോർമ്മയില്ല. ഓഹോ, ഇതിനൊക്കെ വിറ്റു ഇവൻ. ദിവാരട്ടോ, അപ്പൊ കാളയൊക്കെ വിറ്റ് സ്ഥിരമായിട്ട് പുഴയിലിറങ്ങാൻ തീരുമാനിച്ചോ? അല്ല, ഇന്നലെ വരെ ശിരുവാണിപ്പുഴയിൽ സ്വർണം വാരാൻ പോകുന്നവരെ തെറിയും വിളിച്ച് നടന്നല്ലേ നീ, അതുകൊണ്ട് ചോദിച്ചതാ. മുങ്ങിയിട്ട് എങ്ങനെയുണ്ട്, സുഖമാണോ? രണ്ടേ രണ്ട് ദിവസം ദിവാരം മുങ്ങിയത്, അതും ചാവ് കയത്തില്. കണ്ടാ കണ്ടാ, നീയൊക്കെ ചെരക്കണ ചെരപ്പല്ല ദിവാരൻ്റെത്. ആദ്യം അതറിയും, എന്നിട്ട് മതി സുഖം തിരക്കല്. മണ്ണെണ്ണ എടുക്കാറാകുമ്പോഴത്തേക്ക് പോരണം. ആ പൊക്കോ, നല്ല പണിയാ. രണ്ടു ദിവസം കട പോലും തുറക്കാതെ വലച്ചല്ലേ മുതലാളി. പിണറാട് പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അവിടെ പോയി പെണ്ണും പിള്ളേയും പിള്ളേരെയും കൂട്ടി അതങ്ങ് നടത്തും. വല്ലപ്പോഴും ഒരിക്കലും വീട്ടുകാരും കൂടി വെക്കണ്ടായോ? ദിവാരനെ കണ്ടോ നീ? ഇന്ന് ലോഡ് എടുക്കാൻ പോണ്ട ദിവസാ. അപ്പൊ മുതലാളി വീടും തുറഞ്ഞില്ലേ? അവനിപ്പോ ചാവുകളത്തിൽ മുങ്ങല്ലേ. എങ്ങനെ വന്നാലും 10 പവൻ ഉറപ്പാ. ശശിയെ പോയി കണ്ടുകൊണ്ട് തന്നതല്ലേ. കേറങ്ങോട്ട്. അവളുടെ മക്കള് വന്നടാ, ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്റെ മക്കള്. എത്ര നാളായി എന്നെ ചക്കര കണ്ടിട്ട്. ഞാൻ അമ്മയുടെ വിണക്കാണോടാ. ഇപ്പൊ കൂടെ ഞാൻ ഓർത്തതേ ഉള്ളൂ, കുറച്ചുകൂടെ നേരത്തെ വരാറുന്നില്ലേ അച്ഛാ. വണ്ടിയൊക്കെ കിട്ടി വരണ്ടേ മോളെ, അങ്ങാടിയിൽ എത്തിയപ്പോ തന്നെ വൈകി. പിന്നെ ഭാഗ്യത്തിന് ഇയാളെ കണ്ടതുകൊണ്ട്. അച്ഛമ്മ രാഘവ, ഇന്ന് അപ്പുറത്തെ കൂട. എന്താ, അവിടെ ആയാലും ഇവിടെ ആയാലും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ മോളെ? സാരമില്ല മോളെ, അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോ അലോഹ്യം കാണിക്കാതിരിക്കുമല്ലോ. താ മോളെ. അമ്മേ,
അപ്പൂപ്പൻ എന്നെ സ്കൂളിൽ ചേർത്തു, വലിയൊരു സ്കൂളിൽ. ദിവാകരോ, ദിവാകരോ വരണോ? ദിവാകരോ, ഇവരത് അവിടെ പോയി. എന്റെ മാതാവേ, ഇനി കിട്ടിയത് കൊണ്ട് കടന്നോ അവൻ. അവന് പൊന്നു കെട്ടിയ നിമിഷം അതിന്റെ വിവരം അറിയിക്കണ്ടായിരുന്നോ? എന്റെ അരിച്ചയ്ക്ക് പാതി വിഴുകുന്നവനല്ലേ നീ? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടായോ? അതിന് മുതലാളി എവിടാ നിങ്ങണ്ട? ദിവാകരന്റെ കാശി പോയ അന്ന് മുങ്ങിയതല്ലയോ, പിന്നെ പൊങ്ങുന്നത് ഇന്നല്ലയോ? മുങ്ങിയ ആര് മുങ്ങി? എവിടെ മുങ്ങി? തന്തയ്ക്ക് പ്രക്കാക്കി പറയരുത് കേട്ടോ. എന്റെ മാതാവേ, ദേ ഇരിക്കുന്നു. എന്റെ പൊന്നെ, നിന്നെ തേടി നടക്കാത്ത സ്ഥലമില്ല. നിന്റെ വീട്ടിലൊക്കെ പോയിരുന്നേ ഞാൻ. വായിലോർക്കണ, എടിപിടി ഇന്ന് വീട് വരെ പോകേണ്ടി വന്നെ. അതിന്റെ ഇടയിലല്ലേ ഇവിടുത്തെ പുലിവാലൊക്കെ അറിഞ്ഞതും തലക്കടിയേറ്റ പോലെ ആയിപ്പോയി. കള്ള കഴുവറമോൻ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പുറക്കാഴി കാണിച്ചില്ലയോ? ആ കള്ളം തങ്കൻ കുത്തിയാ പോരായിരുന്നു, കൊല്ലണമായിരുന്നു. ആ നായിന്റെ മോന്, എന്താണെന്ന് കോടാ കോടാപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ നീ നീ മുങ്ങിയാ കളി മാറും. ഈ ശീരുവാണി പുഴയിലെ സ്വർണം മുഴുവൻ നിനക്കുള്ളതാ. അതീ ഓനച്ചൻ പോലെ അടിക്ക് ഉറപ്പാ. ഓരോരുത്തന്മാര് പെറ്റി വീണപ്പം മുതൽ വെള്ളത്തിൽ കിടന്ന് തപ്പുക. എന്നിട്ട് എന്നാ കിട്ടി? കിണ്ടി. ആ തേ കണ്ടല്ലോ. ആ നിന്റെ വലിയതല്ല വെറുതെയാണെന്നൊന്നും വെറുതെയല്ല. അവരെ ഞങ്ങളുടെ കൂട്ടത്തിലെങ്ങാനും ആയിരുന്നേല്, പാറപ്പുറത്ത് ഇപ്പൊ പള്ളി ഒരെണ്ണം പൊങ്ങിയേനെ. വാഴ്ത്തപ്പെട്ട തള്ളയാന്നേ അവര്. ആ കാശപ്പ ഇങ്ങനെ ഇപ്പൊ എടുക്കട്ടോ? വെച്ചാ മതി. ഓ ഇനിയിപ്പൊ ദിവസവും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലയോ. എന്റെ മാതാവേ, ദീർഘായുസ് കൊടുക്കണേ. ആ പിന്നെ ഈ കിട്ടുന്നതിന്റെ കണക്കും കാര്യവും ഒക്കെ പുറത്തൊരു കുഞ്ഞു അറിയരുത്. നമ്പാൻ കൊള്ളുകയല്ല ഒന്നിനെ അറിയാമല്ലോ. ആ വാ 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 വാ. ഇപ്പൊ രാധകൊച്ചിന് സന്തോഷമായി കാണും ഇല്ലയോ? നല്ല നിലാവ്. പോയി മുങ്ങട്ടെ. എന്നിട്ട് അച്ചമ്മ എങ്ങനെ മരിച്ചേ? അങ്ങ് മരിച്ചു. അച്ചമ്മ ഉള്ളപ്പോ നല്ല രസമായിരുന്നു. ഇതുടെ കഴിച്ചു. ആ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വാമിയുടെ കാര്യം? ആ സ്വാമി അപ്പൂപ്പനടുത്ത് പറയുവാ എന്നെ മാല ഇടിച്ചിട്ട് മലയ്ക്ക് കൊണ്ടുപോണെന്ന്. അപ്പ സമ്മതിച്ചിട്ട് ഇപ്പൊ അപ്പൂപ്പൻ പറയുവാ കാലുവേദന എന്ന്. അമ്മ എന്നെ കൊണ്ടുപോന്നേ അയ്യപ്പടുത്ത്. അമ്മക്ക് എങ്ങനെ മക്കളെ വരാൻ പറ്റുന്നേ? ഏ അമ്മക്ക് വരണമെങ്കിലേ ആ ചുമ്മമ്മ പോലെ അമ്മയുടെ മുടിയൊക്കെ നരച്ചു കുറച്ച് അമ്മയൊരു അമ്മുമ്മയാണോ? അല്ലെങ്കിൽ അയ്യപ്പസ്വാമി കോപിക്കും. അച്ഛൻ വന്നിട്ടുണ്ട്, വൈകിട്ട് വന്നതേ ഉള്ളൂ. കൊച്ചാപ്പിച്ചേട്ടനാ ഇന്ന് പോണ്ടാന്ന് പറഞ്ഞ്. കൊച്ചാപ്പി അല്ലോ ഇവിടുത്തെ ചെലവിനാരുത്. നാളെ വെളുപ്പിനെ മുതലിവിടെ കണ്ട. പേടിയാവുന്നില്ലേ എന്റെ മോക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ? തിരിച്ചറിവാവാത്ത പ്രായത്തില് ഇവനെ പോലൊരുത്തന്റെ കൂട്ടത്തിൽ നിന്നെ ഇറക്കി വിട്ടത് എന്റെ സെറ്റ്. മനസ്സമാധാനമായിട്ട് മരിക്കണം എനിക്ക്. നിന്നെ ഈ നരകത്തിൽ വിട്ടിട്ടാലും വയ്യ. എന്താ എന്റെ അച്ഛന് പറ്റിയത്?
അന്നിപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, ശബ്ദം മാറിയിട്ടുണ്ട്. തളന്നു. ഇനി ഈ ചുവടെടുക്കാൻ വയ്യ മോളെ. നാളെ നമുക്കൊരിടം വരെ പോകണം.